ചേച്ചി സുഗുണേട്ടനാ? സുഗുണേട്ടനോടില്ലല്ലോ. എവിടെ പോയി? രാവിലെ പോയതാണല്ലോ. ഇന്ദ്രനെ വിളി കുറച്ചെ ധർണയാണെന്ന് പറഞ്ഞു പോയതാ. എന്നോട് പറഞ്ഞില്ല. സുഗുണേട്ടനല്ലത് അമ്മേ മഹാമായി രക്ഷിക്കണേ. ആ ഗിരീഷ, എന്താടാ ഇന്ന് വർക്കിന് ഇറങ്ങിയില്ലേ? ആ വർക്കിന്റെ കാര്യം പറയാൻ തന്നെ വന്നത് സഹ. എന്തോറ്റി? ഇന്നലെ വീട്ടിൽ കയറി സഹ ഇലക്ഷൻ സംബന്ധമായിട്ട്. ആര് തീർത്താലും കേരളയിൽ നടപ്പിലാക്കും, അതുകൊണ്ട് നമ്മളെ പാർട്ടിക്ക് എന്നെ വോട്ടിടുന്ന അവരോട് പറഞ്ഞുപോയി. എൻ്റെ പൊന്ന സഖാവ് ആ വീട്ടുകാർ തീർ പറഞ്ഞ് എൻ്റെ കണ്ണ് പൊട്ടിച്ച്. അതും പോരാഞ്ഞ് നമ്മുടെ സഖാക്കള് പാർട്ടി ഓഫീസ് എത്തണവരെ എന്നെ തീർ പറഞ്ഞ്. എനിക്കറിയാമേരാണ് ചോദിക്കണേ സഖാവ്, ഞാനെന്ത് തെറ്റാണ് സഖാവ് ചെയ്തത്? നിനത്തെ എറിയല്ല പറയേണ്ടത്, കാരണം കുറ്റിയോക്കി രണ്ടെണ്ണം പൊട്ടിക്കണ വേണ്ടത്. അല്ല സഖാവ്, സഖാവല്ലേ പറഞ്ഞത് പഠന ക്ലാസ്സിൽ കേരളയിൽ വികസനമാണെന്നും അത് വന്നാൽ നമ്മുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ മാറുന്നു. ഗിരീഷേ, ഞാനന്ന് പറഞ്ഞത് ഗിരീഷിനെ പോലുള്ളവരുടെ വികസനത്തെ കുറിച്ചല്ല, മുതലാളിമാരുടെ വികസനത്തെ കുറിച്ചാണ്. മുതലാളി ഉണ്ടെങ്കിലല്ലേ തൊഴിലാളി ഉണ്ടാവൂ. എനിക്കൊരു പിടുത്തവും കിട്ടണല്ലോ സുഗുണേട്ടാ. ഗിരീഷിനെ പോലുള്ളവരുടെ വികസനത്തെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. ആദ്യം നിക്ഷേപകരൊക്കെ ഒന്ന് വികസിക്കട്ടെ, സാവധാനം അത് സാധാരണക്കാരിലേക്ക് അരിച്ചിറങ്ങിക്കോളും. അതാണ് നമ്മുടെ പാർട്ടിയുടെ പുതിയ സിദ്ധാന്തം, മനസ്സിലായോ സുഗുണേട്ടാ? അപ്പൊ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ കേരളിനെ കുറിച്ച് മിണ്ടിപ്പോരുന്നാണോ പറയണത്? കേരളിലെന്നല്ല, കേന്ന് പോലും മിണ്ടിപ്പോരുത്. അത് നമുക്ക് ഗുണം ചെയ്യലടോ. വികസനമാണെങ്കിൽ അതും പറഞ്ഞ് വോട്ട് പിടിക്കണെങ്കിൽ എന്താണ് കുഴപ്പം സഖാവ്? ഗിരീഷ, ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇലക്ഷന് മുമ്പ് പറയണത്, ജയിച്ച് കഴിഞ്ഞ് പറയണത് ഭരിക്കാൻ വേണ്ടിയത്. മാത്രമല്ല ഈ കേരയിൽ ഇച്ചിരി പെശകാണെന്ന് ഈ നാട്ടുകാരേക്കാളും നന്നായിട്ട് നമ്മുടെ പാർട്ടിക്കറിയാം, മനസ്സിലായ? ഗിരീഷ് ചന്ദാരകമേ, നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ.